നമസ്കാരം പേർക്കും ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം നമുക്ക് അപ്പോൾ ഹിന്ദു ന്യൂസ് പിന്നെ ആർട്ടിക്കിൾ ആണ് ഇത് ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് മൂന്ന് ഇമ്പോർട്ട് ആർട്ടിക്കൽസ് ഉള്ളത് സോ ഫസ്റ്റ് ആർട്ടിക്കൾ നമ്മുടെ കേരള റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് വയനാട് ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കളാണ് കേരള പുഷസ് ഫോർ നാഷണൽ ഡിസാസ്റ്റർ ടാക് ഫോർ വയനാട് ലാൻഡ് എന്നുള്ളതാണ് ഫസ്റ്റ് ആർട്ടിക്കളി ഹെഡ്ലൈൻ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പെർസ്പെക്ടീൽ പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഡിസാറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാരണം ഇത് നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ ത്രീ ജി എസ് പേപ്പർ ത്രീക്കകത്തുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അകത്ത് പഠിക്കാൻ പറ്റും പിന്നെ ഇതൊരു പ്രകൃതി ദുരന്തം ആ ഒരു എൻവോൺമെന്റൽ ഡിസാസ്റ്റർ എന്നുള്ള കോൺസെപ്റ്റിൽ എക്കോളജി എൻവോൺമെന്റ് പെർസ്പെക്ടീൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ഈ രണ്ട് ടോപ്പിക്കും ബേസിക്കലി ജനൽ സ്റ്റഡീസ് പേപ്പർ ത്രീക്ക് തന്നെയാണ് വരുന്നത് അപ്പൊ ഇത് ജനൽ സ്റ്റഡീസ് പേപ്പർ ത്രീയിൽ ഈ രണ്ട് ടോപ്പിക്കൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആർട്ടിക്കളാണെന്ന് ചോദിച്ചാൽ അല്ല ഇപ്പൊ ഈ ഒരു ആർട്ടിക്കൽ നമുക്ക് വൈഡർ പെർസ്പെക്ടീവ് ഉള്ളതാണ് കാരണം ഇപ്പോൾ അവിടെ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ആ ഒരു ലോക്കൽ എക്കണോമി ലോക്കൽ എക്കണമിന്ന് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ തന്നെ എക്കണോമിയെ കൃത്യമായിട്ട് ബാധിക്കാം കാരണം വയനാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് ഇങ്ങനെയുള്ള ടൂറിസ്റ്റുകളുടെ ഒക്കെ തന്നെ വരവൊക്കെ തന്നെ നല്ല രീതിയിൽ കുറയാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ എക്കണോമി ഒരുപാട് ബാധിക്കാം അപ്പോൾ ഇത് എക്കണോമി ബാധിക്കുന്ന ഒരു ചോദ്യം ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ തീർക്കാത്ത തന്നെ നമുക്ക് ഇന്നത്തെ എക്കണോമിക്സിൻ്റെ പെർസ്പെക്റ്റീവിലും ഈ ഒരു ടോപ്പിക്കിനെ പറയാൻ പറ്റും അപ്പോൾ ഒരു പറയുമ്പോൾ പറയുമ്പോഴേന് ചിലപ്പോൾ ഒരു സിംഗിൾ ആസ്പെക്റ്റ് ആയിരിക്കില്ല ഉള്ളവ മൾട്ടിപ്പിൾ ഡയ്മെൻഷൻസ് അതായത് മൾട്ടി ആസ്പെക്റ്റ് ഒരു തരം ഒരു വാർത്തയെ തന്നെ വരാൻ സാധിക്കും എന്നുള്ളതും ഓർത്തിരിക്കാം അപ്പോൾ ഇവിടെ മെയിൻലി നമുക്ക് പറയാനായിട്ട് എക്കോളജി എൻവൺമെന്റ് പെർസ്പെക്ടീലും ഡിസൈൻ ർ മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിൽ നമുക്കിനെ പഠിക്കേണ്ടിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ആർട്ടിക്കലിലേക്ക് ബോൺ ചെയ്യാം രണ്ടാമത്തെ നമുക്ക് എക്കണോമിക്സിന്റെ പെർപെറ്റീവ് ആണ് കാരണം ഈ ഒരു ആർട്ടിക്കൾ ഡീൽ ചെയ്യുന്നത് എം എസ് പി എം എസ് പിന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നുള്ളതാണ് നമുക്ക് ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് എന്താണ് എം എസ് പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആരാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് സോ ഈ വാർത്തയുടെ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞിരിക്കാം ഓൾ ക്രോപ്സ് ബി ബോട്ട് എം എസ് പി ഇൻ ഹരിയാന അവിടുത്തെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ ഇവിടെ നമുക്ക് യൂണിയൻ ലെവലിലാണ് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ് എം എസ് പിന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് സോ എം എസ് പി സ്റ്റാൻഡ് ഫോർ മിനിമം സപ്പോർട്ട് പ്രൈസ് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാരണം ജനറൽ സ്റ്റഡീസ് പേപ്പർ ത്രീ എക്കണോമോക്സിന്റെ പെർസ്പെക്ടീവിലായിരിക്കും ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കണം ദൻ മൂന്നാ ടോപ്പിക് ഗവർണൻസിൻ്റെ പെർസ്പെക്ടീവുള്ള ആർട്ടിക്കളാണ് ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഇതിനുമുമ്പ് നമ്മൾ വാർത്തയിൽ ഡിസ്കസ് ചെയ്ത കർണാടകത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ് റിസർവേഷൻ ബില്ലിനെ കുറിച്ച് നമ്മൾ പഠിച്ച് ഓർക്കുന്നുണ്ടാവും ലോക്കൽസിനോട് ഈ പറഞ്ഞ പോലെ അവിടെ സ്വന്തം ആളുകൾക്ക് അവിടെ ജോലി റിസർവ് ചെയ്തു വയ്ക്കുന്ന ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് അപ്പം അതുപോലെ തന്നെ ആസാമിലും അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ന്യൂ ഡൊമൈസൽ പോളിസി ഫോർ ഗവൺമെന്റ് ജോബ്സ് ഇൻ ആസാം അതായത് ഇനി മുതൽ ആസാമിലെ ഗവൺമെന്റ് ജോലികൾ അവിടെ ബോൺ ചെയ്ത ആൾക്കാർക്ക് ആസാമിൽ ജനിച്ച് വളർന്ന ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ റിസർവ് ചെയ്ത് വയ്ക്കാൻ പോകുന്ന ഒരു രീതിയിലേക്ക് വാർത്ത വന്നിട്ടുണ്ട് സോ അത് ഡൊമൈസൽ പോളിസി ഗവൺമെന്റ് ജോബ്സ് റിസർവേഷൻ ായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാരണം ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു ഗവർണൻസിന്റെ പെർസ്പെക്ടീവായിരിക്കും നമ്മളിവിടെ ആ ഒരു ആർട്ടിക്കളിനെ പഠിക്കുന്നത് ഈ ഒരു മൂന്ന് ആർട്ടികൾ നല്ല വിശദമായിട്ട് പഠിച്ചതിനു ശേഷം ലാസ്റ്റ് ഇതിൽ നിന്നും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിം സ്പേസ് രമിസിക്കൊണ്ട് സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത് നമുക്ക് ടൈം കളയാതെ ഫസ്റ്റ് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ടോപ്പിക്ക് പഠിക്കാം സോ ഫസ്റ്റ് ടോപ്പിക് ആ ഒരു വയനാട് ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരള പുഷസ് ഫോർ നാഷണൽ ഡിസാസ്റ്റർ ടാഗ് ഫോർ ലാൻഡ് എന്നാണ് വാർത്തയുടെ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കണം ഇപ്പോൾ ദൂര ഒരു പക്ഷെ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ വാർത്തയിലേക്ക് കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും ഇത്തരത്തിൽ ഈ പറഞ്ഞ ഈ ഒരു വയനാട്ടിലുണ്ടായ ഒരു പ്രകൃതി ദുരന്തത്തിന് ഒരു നാഷണൽ ഡിസാസ്റ്റർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിസാസ്റ്റേഴ്സിനെ പല ലെവൽ ടാഗ് കൊടുക്കാറുണ്ട് ഒന്നി പറഞ്ഞാൽ ലോക്കൽ ഡിസാസ്റ്റർ ആയിട്ട് പറയാറുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ് വൈഡ് ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ പോലെ നാഷണൽ ഡിസാസ്റ്റർ അപ്പൊ നാഷണൽ ഡിസാസ്റ്റർ എന്നൊക്കെ ഒരു ഡിസാസ്റ്ററിന് പേര് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വ്യാപ്തി അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത്രത്തോളം സിവിയർ ആയിരിക്കണം ഒരുപാട് ആളുകളെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ നമ്മൾ നാഷണൽ ഡിസാസ്റ്റർ എന്ന് പേര് കൊടുക്കുന്നത് അപ്പം റീസെൻ്റ് ആയിട്ട് അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ കോവിഡ് കോവിഡ് നയൻറ്റീനെ നമ്മളൊരു നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി എന്തിനാണ് നമ്മളിങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്താൻ ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ ഒരു ആവശ്യം ഈ ഒരു വയനാട് ലാൻസ്ട്രേഡ് നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളിലൂടെയാണ് നമുക്ക് കൂടുതൽ ഫണ്ടുകൾ കിട്ടാൻ സാധിക്കുന്നത് മീൻസ് അതിൻ്റെ ആ ടാഗ് ലൈൻ കയറുന്നതിനൊപ്പം നമുക്ക് അസിസ്റ്റൻസുകൾ മീൻസ് സെൻട്രൽ ഗവൺമെൻ്റിന്റെ ഭാഗത്തുനിന്നൊക്കെ തന്നെ നമുക്ക് കിട്ടുന്ന ഫണ്ടുകൾ അസിസ്റ്റൻസുകൾ മീൻസ് സഹായങ്ങളൊക്കെ തന്നെ അതിനനുസരിച്ച് വർദ്ധിക്കും അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം വയനാട്ടിലുണ്ടായ ഒരു ദുരിതം നമുക്കറിയാം നമ്മളെ കൊണ്ട് മാത്രമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം കേരളത്തിനെ കൊണ്ട് മാത്രം അത് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യാപ്തി അല്ല അല്ലെങ്കിൽ ഇമ്പാക്റ്റ് അല്ല അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതിന് കൃത്യമായിട്ട് ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ധാരാളം അസിസ്റ്റൻസ് കൂടെ ആവശ്യമുണ്ട് ബോധ ഫിസിനാൻഷ്യലി അസിസ്റ്റന്റ് ആവശ്യമുണ്ട് ആ ഒരു അസിസ്റ്റൻസിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ എന്താവശ്യപ്പെടുന്നത് ഈ ഒരു നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് വയനാട് ഇൻസ്റ്റിഡന്റിനെ പ്രഖ്യാപിക്കണമെന്ന് ദ സോനിടെസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ആർട്ടിംഗ് കോണ്ടെക്സ് ദ കേരള ഗവൺമെന്റ് സെർചിംഗ് സെൻട്രൽ ടു ക്ലാസിഫൈ റീസെന്റ് ലാൻഡ് സ്റ്റഡ്സ് ഇൻ വയനാട് ഇമ്പാക്ട്രീ വില്ലേജസ് ആസ് എ നാഷണൽ ഡിസാസ്റ്റർ ഇനി ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കിട്ടി കഴിഞ്ഞാൽ പുഷ് ഫോർ നാഷണൽ ഡിസാസ്റ്റർ ടാഗ് റിഫ്ലക്സ് ദവൺമെന്റ് ഡിസയർ ഫോർ മോർ റോബർ സപ്പോർട്ട് ആൻഡ് റിസോഴ്സസ് ടു എയ്ഡ് റിക്കവറി എഫേർട്സ് എന്നുള്ള റിക്കവറിക്ക് പറഞ്ഞാൽ കൂടുതൽ സഹായങ്ങൾ വേണം കാരണം ഇവിടെയാണ് നമ്മൾ ഈ റിക്കവറിയുടെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പെർസ്പെക്ടീവിലേക്ക് പോകുന്നത് കാരണം നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ തിരിക്കാത്ത പഠിക്കാനുള്ളതാണ് പല ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള ഇവിടെ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും മൂന്ന് ഫേസുകളില ഏതൊരു ഡിസാസ് മൂന്ന് ഫേസുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ പ്രയർ ടു ഡിസാസ്റ്റർ അതായത് ബിഫോർ ഡിസാസ്റ്റർ ബിഫോർ ഡിസാസ്റ്റർ ആ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന മുമ്പത്തെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു സമയം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഫേസ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും ഡ്യൂറിങ് ദ ഡിസാസ്റ്റർ ആ ഡിസാസ്റ്റർ നടക്കുന്ന ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ അതിന് തൊട്ട് ശേഷം ഡിസാസ്റ്റർ ഉണ്ടായതിനെ തൊട്ട് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഫ്ലഡ് ഒക്കെ ആണെങ്കിൽ ഫ്ലഡിനോടൊപ്പം നടക്കുന്ന സിറ്റുവേഷൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഫ്ലഡ് ഇറങ്ങി വെള്ളം ഇറങ്ങി തൊട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഡ്യൂറിങ് ഡ്യൂറിംഗ് ടൈം ഓഫ് ഡിസാസ്റ്റർ വരുന്നത് അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ ഡിസാസ്റ്റർ ആ ഡിസാറ്ററിന് ശേഷം നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ബേസിക്കലി മൂന്ന് രീതികളിലായിട്ടാണ് അല്ലെങ്കിൽ മൂന്ന് ഫേസുകളായിട്ടാണ് നമുക്ക് ഓരോ ഡിസം ക്ലാസ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ബിഫോർ ദ ഡിസാസ്റ്റർ രണ്ട് ഡ്യൂറിംഗ് ദ ഡിസാസ്റ്റർ തേർഡ് വൺ വൺസ് ആഫ്റ്റർ ദ ഡിസാസ്റ്റർ ഏതൊരു ഡിസാസ്റ്റർ നമുക്ക് ഈ മൂന്ന് ഫേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇവിടുത്തെ ലാൻഡ് സ്ലൈഡിന്റെ കാര്യമാണെന്ന് നമുക്ക് പറയാം അപ്പം ബിഫോർ ദ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ ആണ് മീൻസ് മഴക്കാലമാകുമ്പോഴേക്കും പൊതുവെ നമ്മൾ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം പൊതുവെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കളക്ടർമാരൊക്കെയാണെങ്കിലും സ്കൂളുകൾക്ക് അവധി കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഹില്ലി ഏരിയാസിലേക്കുള്ള രാത്രി യാത്ര നിരോധിക്കുന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാണ് ഒരു ദുരന്തം ഒഴിവാക്കാനായിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ് അതായത് ബുധനാഴ്ചത്തെ ക്ലാസ്സിൽ വയനാടിൻ്റെ ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് നോർമലി ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ട് ഇപ്പൊ മണ്ണിടിച്ചായിക്കോട്ടെ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമായിക്കോട്ടെ നോർമലി നമ്മുടെ നാടുകൾ ഉണ്ടാകാറുണ്ട് ഇതിനെ എല്ലായ്പ്പോഴും നമ്മളൊരു ദുരന്തമായിട്ട് പറയാറില്ല ഒരു ഡിസാസ്റ്റർ ആയിട്ട് പറയാറില്ല എപ്പോഴാണ് ഒരു ഇൻസിഡന്റ് ഡിസാസ്റ്റർ ആയിട്ട് മാറുന്നത് വെൻ ദാറ്റ് ഇൻസിഡന്റ് ഈസ് കപ്പിൾഡ് വിത്ത് സർട്ടൻ കൈൻഡ് ഓഫ് വളണറബിലിറ്റീസ് ചില വളറബിലിറ്റീസായിട്ട് ചേർന്ന് വരുമ്പോൾ അവിടെ ഒരുപാട് ജീവൻ നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് ആ ജീവൻ നഷ്ടപ്പെടുമ്പോഴേക്കാണ് ആ ഇൻസിഡന്റ് എന്തായിട്ട് രേഖപ്പെടുത്തുന്നത് ഒരു ഡിസാസ്റ്റർ ആയിട്ട് ബേസിക്കലി രേഖപ്പെടുത്തുന്നത് ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു അവയർനെസ് ആ ഒരു ബിഫോർ ഡിസാസ്റ്റർ പക്ഷെ നിങ്ങൾ വാർത്തകളൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വയനാട്ടിൽ നല്ല രീതിയിലുള്ള മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല രീതിയിൽ മഴ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഉരുൾ പൊട്ടാനായിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു മണ്ണിടിച്ചിലിനുള്ള സാധ്യത കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് ആ മേഖലകളിലെ കുറെ ആളുകളെങ്കിലും അവിടെ നിന്ന് ഒഴിപ്പിച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലൊരു ഇവാക്വേഷൻ നടത്തിയത് കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ അവിടുന്ന് ആളുകളെ കുറെ പേരെങ്കിലും നമുക്ക് പറഞ്ഞ പോലെ ആ ഒരു ക്യാമ്പുകളിലേക്ക് സേഫ് ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റിയത് കൊണ്ടിട്ടാണ് ഈ ഒരു ഇൻസിഡന്റിന്റെ ആ ഒരു വ്യാപ്തി ഇത്രത്തോളം നമുക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചത് അല്ലാതെ ഇതിലും കൂടുതലായേനെ മരണസംഖ്യ തന്നെയാണെങ്കിലും ഇതിലും കൂടുതലായനെ സോ ബിഫോർ ദി ഡിസാസ്റ്റർ നമ്മൾ ഇവിടെ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും ായിരുന്നു ആളുകളൊക്കെ തന്നെ ആ ഒരു റിസ്ക് കണക്കാക്കിക്കൊണ്ട് ആ മേഖലയിലുള്ള കുറെ പേരൊക്കെ നമുക്ക് സേഫ് ആയുള്ള സ്ഥലത്തേക്ക് ഈ പറഞ്ഞതുപോലെ മാറ്റി താമസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അറിയിപ്പുകൾ നൽകിയായിരുന്നു അറിയിപ്പുകൾ ഈ പറഞ്ഞ ജനങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറണം എന്നുള്ള രീതിയിലേക്കുള്ള അറിയിപ്പുകളും കാര്യങ്ങളൊക്കെ നൽകിയത് ഈ ഒരു ബിഫോർ ഡിസാസ്റ്ററിന്റെ കാര്യത്തിലേക്ക് ഈ ബിഫോർ ഡിസാസ്റ്റർ ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളാണ് അവയർനെസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് അതായത് ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് മഴക്കാലങ്ങളിൽ രാത്രി യാത്ര ഹില്ലി ഏരിയാസിലേക്ക് രാത്രി യാത്ര നിരോധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു മണ്ണിടിച്ചിൽ വന്ന് അവിടെ ആളുകൾ പെട്ടുപോകാതിരിക്കാനായിട്ടുള്ള സേഫ്നസ് കണക്കാക്കി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി ഈ ബിഫോർ ഡിസാസ്റ്റർ ചെയ്തെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഡിസാസ്റ്ററിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല കാരണം ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതായിരിക്കില്ല പക്ഷെ കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ഉണ്ടാകുന്നതിൻ്റെ ഒരു എന്താ പറയുക ഒക്കെ കുറച്ച് കുറയ്ക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇപ്പോൾ കുറെ പേരെങ്കിലും ഇവിടുന്ന് മാറ്റി ആ ഒരു ഡിസാസ്റ്റർ മുമ്പ് മാറ്റി കാരണം ആ ഇൻസിഡന്റ് അത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു അതിൻ്റെ ഇമ്പാക്ട് കുറച്ച് കുറയ്ക്കാൻ സാധിച്ചു എന്നാൽ പോലും ചിലപ്പോൾ ആ ഡിസാസ്റ്റർ ഉണ്ടാകും കുറെ പേര് ഈ പറഞ്ഞല്ല മരണ സംഖ്യയൊക്കെ തന്നെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ കുറെ പേര് കുടിയും കിടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഫേസിലേക്ക് നമുക്ക് കിടക്കും ആ നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ വൺസ് ആ ഡിസാസ്റ്റർ ഉണ്ടായതിനു ശേഷം ഇവിടെയാണ് നിങ്ങൾ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഉരുളൊക്കെ പൊട്ടി അല്ലെങ്കിൽ ലാൻഡ്സൈഡൊക്കെ അവിടെ കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ആളുകൾ അവിടെ റെസ്പോണ്ട് ചെയ്തു അല്ലെ വളരെ ദൂരങ്ങളിൽ ഈ പറഞ്ഞ റെസ്പോൺസ് ടീമുകൾ എത്തി അത് ഈ പറഞ്ഞ പുറം രോഗം പുറം രോഗത്തേക്ക് ഈ പറഞ്ഞ വാർത്തെ എത്തി അങ്ങനെ ഒരുപാട് രക്ഷാപ്രവർത്തകർ ആ മേഖലയിലേക്ക് എത്തി അപ്പൊ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിംഗ് ദ ഡിസാസ്റ്റർ ഡ്യൂറിംഗ് ദ ഡിസാസ്റ്റർ നമ്മൾ മെയിൻലി ഇമ്പോർട്ടൻസ് കൊടുക്കും എന്തിനു വേണ്ടിയിട്ടാണ് റെസ്ക്യൂ റെസ്ക്യൂ ഓപ്പറേഷൻ റെസ്ക്യൂ ഓപ്പറേഷൻ ആണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്ന അതായത് എവിടെയെങ്കിലും അകപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ജീവനോടുകൂടി ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കെയർ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ രക്ഷാപ്രവർത്തനമാണ് ഇനി ഈ പറഞ്ഞ അപകടങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് രക്ഷിച്ച് മാറ്റി താമസിച്ച ആൾക്കാരുണ്ടല്ലോ അവരെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക അവർക്ക് വേണ്ടുന്ന മരുന്നും വെള്ളവും ഭക്ഷണവും എല്ലാം തന്നെ കൊടുക്കുക അപ്പം മെഡിസിൻസ് ഫുഡ് ഡ്രിങ്കിങ് വാട്ടർ ഇതെല്ലാം കൊടുക്കുന്നതും ഏതിന്റെ രീതിയിലേക്ക് നമുക്ക് പറയാൻ പറ്റും ഈ റെസ്ക്യൂ ഓപ്പറേഷൻസിന്റെ ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറിങ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ ആണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി വൺസ് ഈ ഡിസാസ്റ്റർ ചെയ്തതിനു ശേഷം മീൻസ് ഡിസാസ്റ്റർ ഉണ്ടായ ആ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തതിനു ശേഷം നമ്മൾ ഏത് സ്റ്റേജിലേക്ക് കിടക്കും ആഫ്റ്റർ ദ ഡിസാസ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വയനാട്ടിന്റെ കാര്യത്തിലേക്ക് ഈ രണ്ട് ഫേസും കഴിഞ്ഞു ബിഫോർ ദി ഡിസാസ്റ്റർ ആദ്യം തന്നെ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ഡ്യൂറിങ് ദ ഡിസാസ്റ്റർ ആ ഒരു ഇപ്പോ രണ്ടുമൂന്ന് ദിവസമായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടിരുന്ന ഡ്യൂറിംഗ് ദ ഡിസാസ്റ്റർ എന്നുള്ള ഫേസിൽ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു റെസ്ക്യൂ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അവിടുന്ന് ഈ പറഞ്ഞ ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുമോ പറ്റുമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത് ആ ഡ്യൂറിംഗ് ദ ആണ് ഇനി ശരിക്കും പറഞ്ഞാൽ വയനാട് ഏത് മേഖലയിൽ കടക്കുകയാണ് ഈ തേർഡ് ഫേസ് ആഫ്റ്റർ ദ ഡിസാസ്റ്റർ എന്നുള്ള ഫേസിലേക്ക് കടക്കുകയാണ് സോ ഇവിടെ ആഫ്റ്റർ ദ ഡിസാസ്റ്ററിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീഹാബിലിറ്റേഷൻ അതായത് ഇപ്പോൾ ഒരുപാട് പേർക്ക് അവിടെ ഈ പറഞ്ഞ അവരുടെ വീടും സ്ഥലവും എല്ലാം തന്നെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അവരുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു റീഹാബിലിറ്റേഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ല ഈ പറഞ്ഞ വളരെ ചെറിയ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ബട്ട് വി ഹാവ് ടു റീഹാബിലിറ്റേറ്റ് ദം അവർ എപ്പോഴും ആ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ അവരെ നിർത്താൻ പറ്റത്തില്ല അവർക്ക് സ്വന്തമായിട്ടൊരു നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലം കണ്ടെത്തി അവരുടേതായ ചെറിയൊരു വീട് എങ്കിലും ഈ പറഞ്ഞ അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കണം അത് മാത്രമല്ല വീട് കൊടുത്തു വെച്ചാൽ മാത്രം ആകത്തില്ല അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ പോയി അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു നല്ലൊരു ജോലിയും കൂടെ നമുക്ക് റെഡിയാക്കി കൊടുക്കണം ആ ഒരു ജോലിയും കൂടെ റെഡിയാക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ എപ്പോഴും സർക്കാരിനെ ഡിപൻഡ് ചെയ്യാണ്ട് അവർക്ക് അവരുടേതായ രീതിയിലൂടെ തന്നെ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഇവിടെ റീഹാബിലിറ്റേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഏതൊരു വലിയ ദുരന്തം ഉണ്ടായെങ്കിലും ഉണ്ടായതിന് ശേഷവും സർക്കാരിന് ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ട് നിൽക്കുന്ന ഏതാണ് അവർ റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ് ആ വൺസ് ആ ഡിസാസ്റ്ററിൽ പെട്ടുപോയ ആൾക്കാരെ നമുക്ക് സേഫ് ആയിട്ട് അവരെ വീണ്ടും അവരെ കയറ്റിക്കൊണ്ട് വരണം അവരെ പിടിച്ചുയർത്തണം അതാണ് റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ് കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഫണ്ട് ആവശ്യമാണ് കാരണം ഇവിടെ നമ്മൾ പറയുവാണെങ്കിൽ ഇതൊരു വലിയൊരു ഡിസാസ്റ്റർ ആണ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റിനെ കൊണ്ട് മാത്രം മീൻസ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൊണ്ട് മാത്രം ആ ഫണ്ട് തികയത്ത് ില്ല അതിനുവേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇപ്പൊ എന്ത് ശ്രമിക്കുന്നത് ഇതിനൊരു നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നത് ആ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് വൺ സെൻട്രൽ ഗവൺമെന്റ് എന്നെ കഴിഞ്ഞാൽ സെൻട്രലിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കൂടുതൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഉണ്ടാവും ഫിനാൻഷ്യൽ ആസ് വെൽ ആസ് ഈ പറഞ്ഞ പോലെ സെർച്ചിങ്ങിന്റെയും റെസ്ക്യൂ മിഷൻസിലൊക്കെ വേണ്ടിയിട്ട് ഫിസിക്കലി ആയിട്ടുള്ള ആ ഒരു ഹെൽപ്പിംഗ് ഹാൻഡും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്തിനു വേണ്ടി ശ്രമിക്കുന്നത് ഈ നാഷണൽ ഡിസാസ്റ്ററുള്ള ടാഗ് വയനാട് ഇൻസിഡന്റിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് പ്രഖ്യാപിക്കേണ്ടത് സെൻട്രലാണ് സെൻട്രലാണ് നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് തന്നെ പ്രഖ്യാപിക്കേണ്ടത് ഓക്കെ പക്ഷേ ഇത് പ്രഖ്യാപിക്കുന്നത് എളുപ്പമല്ല കാരണം നിലവിൽ പറയാം നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒക്കെ വാർത്ത കണ്ടു കാണുമായിരിക്കും ഇത്തരത്തിൽ നാഷണൽ ഡിസാസ്റ്റർ ഒക്കെ ആയിട്ട് പ്രഖ്യാപിക്കാൻ നിലവിൽ പറയുവാണെങ്കിൽ ഇവിടെ പ്രോപ്പർ ക്രൈറ്റീരിയ ഇല്ല അതായത് ഇന്ന സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനെ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കാം എന്ന രീതിയിലേക്ക് ഒരു പ്രോപ്പർ ക്രൈറ്റീരിയ നിലവിലില്ല ഇവിടെ ഇല്ല അത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ആക്ച്വലി ഒരു ഇൻസിഡന്റിനെ ഡിസാസ്റ്റർ എന്ന് പോലും വിളിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഡെഫിനേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ആ ഡിഷൻ നൽകിയിരിക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ടു തൗസൻഡ് ഫൈവിനകത്താണ് ഇവിടെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ് ഒരു ഡിസാസ്റ്റർ എന്ന് വിളിക്കണമെങ്കിൽ ഇറ്റ് മീൻസ് കാറ്റസ്ട്രോഫ് മിസ് ഹാപ്പ് കലാമിറ്റി ഓർ ഗ്രേവ് ഒക്രൻസ് ആൻ ഏരിയ ഒരു സ്ഥലം കേന്ദ്രീച്ച് വളരെ ഭീകരമായ രീതിയില് വളരെ ഈ പറഞ്ഞ പോലെ ജീവനുകളെ അപഹരിക്കുന്ന രീതിയിലൊക്കെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഉണ്ടായിരുന്നു ആ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഏതാ നാച്ചുറൽ ആകാം അല്ലെങ്കിൽ മാൻമെയ്ഡ് ആകാം അങ്ങനെയുള്ള ഇൻസിഡൻറ്റുകളെയാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത് മീൻസ് ഇറ്റ് ഷുഡ് റിസൾട്ട് ഇൻ സബ്സ്റ്റാൻഷ്യൽ ലോസ് ഓഫ് ലൈഫ് ഓർ ഹ്യൂമൻ സഫറിംഗ് ഓർ ഡാമേജ് ടു ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ഡാമേജ് ടു ഓർ ഡിഗ്രഡേഷൻ ഓഫ് എൻവോൺമെന്റ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ാണ് ഇൻസിഡന്റിനെ നമ്മൾ ഡിസാസ്റ്റർ എന്ന ബേസിക്കലി വിശേഷിപ്പിക്കുന്നത് ഇവിടെ നിന്നും നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ ആക്ച്വലി ഇതിനായിട്ട് ക്രൈറ്റീരിയ ഒന്നും ഇല്ല നോ ഫിക്സ് ക്രൈറ്റീരിയാണ് പക്ഷെ ഇവിടെ ശ്രമിച്ചത് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ടെന്റ് ഫിനാൻസ് കമ്മീഷൻ ആണ് ഇപ്പൊ നിലവിൽ നമ്മൾ സിക്സ്റ്റീന് ഫിനാൻസ് കമ്മീഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫിഫ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ടെന്റ് ഫിനാൻസ് കമ്മീഷൻ അതായത് നയൻ നയൻറ്റി ഫൈവ് തൊട്ട് രണ്ടായിരം വരെ ഉണ്ടായിരുന്ന ടെന്ത് ഫിനാൻസ് കമ്മീഷനാണ് ഇതിനൊരു ഡെഫിനേഷൻ കൊടുക്കാനായിട്ട് ശ്രമിച്ചത് ഇവരുടെ ഡെഫിനേഷൻ പ്രകാരം നാഷണൽ കലാമിറ്റി ഓഫ് റേറസ് സിവിറ്റി അതായത് റെയറസ്റ്റ് ഓഫ് ദയർ കേസുകൾ നമ്മൾ പറയുന്നില്ല അല്ലെ അത്രത്തോളം ഈ പറഞ്ഞ പോലെ ഡിസാസ്റ്റർ ഉണ്ടാക്കിയത് വൺ തേർഡ് ഓഫ് സ്റ്റേറ്റ് പോപ്പുലേഷൻ അഫക്റ്റ് ചെയ്യപ്പെട്ട ഡിസാസ്റ്ററിനൊക്കെയാണ് നാഷണൽ കലാമിറ്റി ആയിട്ട് രേഖപ്പെടുത്താൻ ആര് നിർദ്ദേശം കൊടുത്തത് ടെൻത്ത് ഫിനാൻസ് കമ്മീഷൻ നിർദ്ദേശം കൊടുത്തത് പക്ഷേ ഇപ്പോഴും അത് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കലാമിറ്റി പക്ഷെ ഇവർ ചെയ്തു ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ റയറസ്റ്റ് ഓഫ് ദ റിയർ കേസിൽ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഇത്രത്തോളം ഡിസാസ്റ്റർ ഉണ്ടാകുന്ന കേസുകളിലൊക്കെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു എന്താണ് ഈ റയർ സിവിയർട്ടി എന്നുള്ള ഡെഫിനേഷൻ ഒരു കൊടുക്കാൻ വിട്ടുപോയി പറ്റുമായി അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു പ്രോപ്പർ ക്രൈറ്റീരിയ ഏതിനില്ല ഈ ഒരു നാഷണൽ ഡിസാസ്റ്റർ പ്രഖ്യാപിക്കാനായിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക സെൻട്രൽ ഗവൺമെന്റ് തോന്നുകയാണ് ഇത് എത്രത്തോളം പ്രശ്നമുള്ളതാണെന്ന് തോന്നുന്നത് മാത്രമാണ് ഇൻസിഡന്റ് എന്തായിട്ട് പ്രഖ്യാപിക്കുന്നത് നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കുന്നത് വൺസ് നാഷണൽ ഡിസാസ്റ്റർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഫണ്ട് അലോക്കേഷൻ നമുക്ക് കൂടുതലായിട്ടും പിന്നെ റെസ്ക്യൂ മിഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ടാണെങ്കിലും കൂടുതൽ പവറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടിയിട്ടാണ് സംസ്ഥാനങ്ങൾ ഇങ്ങനെ ഒരു ടാഗിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യം ഒന്ന് മനസ്സിലേക്ക് വെച്ചുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻസിഡന്റ് ആ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് എക്സാമിനിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കലേക്ക് കിടക്കണം അതായത് ഹരിയാനയിൽ ഇനി മുതൽ എല്ലാ ക്രോപ്പുകളും തുകയിൽ തന്നെ വാങ്ങിച്ചിരിക്കണം എന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓൾ ക്രോപ്പ് ഷുഡ് ബി പ്രൊക്യൂർഡ് അറ്റ് എം എസ് പി അപ്പൊ ഇത് പറയുമ്പോഴാണ് ആദ്യം നമ്മൾ എന്താണ് എം എസ് പിന്നുള്ള കാര്യം മനസ്സിലാക്കണം എന്നിട്ട് ഈ ഒരു ആർട്ടിക്കളിലേക്ക് വന്നാലേ നമുക്കത് കാര്യം മനസ്സിലാക്കുകയുള്ളൂ എം എസ് പി എന്ന് പറഞ്ഞാൽ മിനിമം സപ്പോർട്ട് പ്രൈസ് നമ്മൾ മലയാളത്തിൽ താങ്ങുവില എന്നൊക്കെ ബേസിക്കലി പറയാറുണ്ട് മീൻസ് സപ്പോർട്ട് പ്രൈസ് ഓക്കെ അടിസ്ഥാന താങ്ങുവില എന്നൊക്കെ പറയാറുണ്ട് അതായത് നമ്മുടെ നാട്ടിലെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇതെല്ലാം ഈ പറഞ്ഞ കൃഷിയെല്ലാം ചെയ്തിട്ട് നല്ല രീതിയിൽ വിളവൊക്കെ എടുത്തിട്ട് മാർക്കറ്റിൽ ഇത് വിൽക്കാൻ ചെന്ന് കഴിയുമ്പോഴേക്കും ഇതിന് പകുതി പോലും വില ഉണ്ടാവില്ല അതായത് ഏത് വില ഉണ്ടായിരുന്നപ്പോഴാണ് ഇത് കൃഷി ചെയ്യാൻ തുടങ്ങിയത് അതിന്റെ പകുതി വിലയ്ക്ക് പോലും ഒരു സാധനം വിറ്റഴിക്കാൻ പറ്റുന്നില്ല ഈ വില ഒന്നും വിറ്റഴിക്കാൻ പറ്റത്തില്ലാത്ത കാരണം കർഷകനെ സംബന്ധിച്ച് ലാഭം ഉണ്ടാവുമോ ഇൻകം ഉണ്ടാകുമോ ഒന്നും ഉണ്ടാകില്ല സ്റ്റിൽ പോവർട്ടി തന്നെ നമ്മുടെ രാജ്യത്തെ കർഷകർ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനൊരു പ്രശ്നം വരാതിരിക്കാനായിട്ട് ഓൾമോസ്റ്റ് ശരിക്കും പറഞ്ഞു ഇങ്ങനെ സിക്സ്റ്റി ഫ് സിക്സ്റ്റി നയൻ ആ ഒരു കാലഘട്ടത്തിലാണ് സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ എം എസ് പി എന്നുള്ള ഒരു പ്രോഗ്രാം ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അത് മിനിമം സപ്പോർട്ട് പ്രൈസ് അതായത് നാട്ടിലെ മാർക്കറ്റിലെ വില എന്തായിക്കോട്ടെ മിനിമം ഇത്ര രൂപയെങ്കിലും ഗ്യാരണ്ടി കിട്ടുക അതായത് എം എസ് പി ഇപ്പം എന്തൊരു ക്രോപ്പ് ഒരു ക്രോപ്പ് എ ക്ക് പറഞ്ഞ പോലെ സർക്കാരിൽ പ്രഖ്യാപിച്ചിരിക്കും എം എസ് പി ഇരുപത് രൂപ എന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റിൽ ഹാർവസ്റ്റ് ചെയ്ത കർഷകൻ ആ ക്രോപ്പ് ചെന്ന് കഴിയുമ്പോൾ മാർക്കറ്റിൽ എന്തായിക്കോട്ടെ വില ഇരുപത് രൂപ ഗ്യാരണ്ടി ഗ്യാരന്റിയിടാം മീൻസ് ഈ പറഞ്ഞാൽ ഇരുപത് രൂപയ്ക്ക് കൂടുതൽ മാർക്കറ്റിൽ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ കൂടി തോക്കി വയ്ക്കാം ഒരു പ്രശ്നമില്ല സപ്പോസ് മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ വില ഈ പറഞ്ഞ പോലെ പതിനഞ്ച് രൂപയോളം വിചാരിച്ചു അങ്ങനെയാണ് പതിനഞ്ചിനല്ല പുള്ളിയുടെ പ്രൊക്യൂർ ചെയ്യുന്ന പകരം ഇരുപത് രൂപയ്ക്ക് ഇത് പ്രൊക്യൂർ ചെയ്യും എന്ന് പറയുന്നതാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് മീൻസ് ആ ലോവർ ബേസ് ലിമിറ്റ് ഗ്യാരണ്ടീഡ് എന്ന് പറയുന്നതാണ് എം എസ് പിയോട് സൂചിപ്പിക്കുന്നത് പക്ഷേ ഈ എം എസ് പിയുടെ മെയിൻ പോരായ്മ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ദിറ്റ് ഹാസ് നോ സ്റ്റാറ്റുട്ടറി ബാക്കപ്പ് ഈ എം എസ് പിക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കപ്പ് ഇല്ല ഒരു നിയമത്തിന്റെ പിന്തുണയില്ല അതുകൊണ്ട് തന്നെ നിലവിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റേ ചെന്ന് കഴിയുമ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ എം എസ് പി സർക്കാർ ഇരുപത് രൂപ കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ മാർക്കറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ആ ക്രോപ്പേക്ക് പതിനഞ്ച് കിട്ടുന്നുള്ളൂ എങ്കിലീ പറഞ്ഞ പോലെ നമുക്ക് ഇരുപത് തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കാൻ പറ്റത്തില്ല അതായത് ലീഗൽ റൈറ്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റില്ല എന്റെ ലീഗൽ റൈറ്റാണ് എന്റെ ഈ ക്രോപ്പിന് ഇരുപത് കിട്ടണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എം എസ് പി ആയിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുമെങ്കിലും ഇതിനെതില്ല ലീഗൽ ബാക്കപ്പ് ഓർ ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു കാര്യമാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ കൃഷികൾ എല്ലാവരും എം എസ് പി വെച്ചിട്ട് തന്നെ ഈ പോലെ നോക്കി കണ്ടുകൊണ്ടൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷെ കൃഷി ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത് മാർക്കറ്റിൽ ഈ സാധനം കൊണ്ടു വരുമ്പോൾ അവിടെ ഇത് എം അല്ല അതിൽ താഴെ തുകയ്ക്കാണ് പ്രൊക്യൂർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കർഷകന് പ്രശ്നമാണ് അപ്പൊ നിലവിൽ ഹരിയാനയിൽ ഇനി മുതൽ എല്ലാ ക്രോപ്പുകളും മീൻസ് എം എസ് പി എത്രയാണോ പറഞ്ഞിരിക്കുന്ന ആ റേറ്റിൽ പ്രൊക്യൂർ ചെയ്തിരിക്കും അതിന്റെ താഴെ റേറ്റിൽ പ്രൊക്യൂർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഹരിയാന ചീഫ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ബേസിക് ഇതിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ സോ എം എസ് പി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് നൈൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ബൈ സെറ്റിംഗ് അപ്പ് അഗ്രികൾച്ചർ പ്രൈസ് കമ്മീഷൻ ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നിർദ്ദേശപ്രകാരമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇതിന്റെ ഉദ്ദേശം മെയിൻ എന്താണ് ഫാമേഴ്സിന് ഒരു സപ്പോർട്ടിംഗ് ഹാൻഡ് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത് അവരുടെ വിളകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അടിസ്ഥാന വില കൊടുക്കുക ഈ വില എന്ന് പറയുമ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീൻസ് അല്ലെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് സി എസ് ഇ പി ആണ് എത്ര തുക ഓരോന്നിന് എം എസ് പി കൊടുക്കണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നിട്ട് ഇവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ തുക ആരോട് പറഞ്ഞു കൊടുക്കുകയാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് സി സിഇഇ എ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ് ഓരോ ക്രോപ്പിന്റെ എം എസ് പി ഇത്രത്തോളമാണ് ഇത്രത്തോളം എന്നുള്ളത് വാർത്തയിലൂടെ പ്രഖ്യാപനം നടത്തുന്നത് അത് കണ്ടുപിടിക്കുന്നത് കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ഇത് അനൗൺസ് ചെയ്യുന്ന ആരാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ് ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ഓരോന്നിന്റെ എം എൽ െന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേഷൻ വേണ്ടി രണ്ട് മെത്തേഡ് ഉണ്ട് എ ടു മെത്തേഡും എ ടു പ്ലസ് എഫ് എൽ മെഡും ഈ ഒരെണ്ണം കൂടെ ഉണ്ട് സീ ടുന്ന് പറഞ്ഞൊരു ഉണ്ട് പക്ഷേ ഇന്ത്യയിൽ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന എ ടു പ്ലസ് എഫ് എൽ മെത്തേഡാണ് അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകന് ഡയറക്ലി ഒക്കറ് ചെയ്യുന്ന എ ടു മെത്തേഡിലൂടെ കണ്ടുപിടിക്കുന്നത് സജസ് ഈ പറഞ്ഞ പോലെ സീഡ്സ് വാങ്ങാനായിട്ട് ഫെർട്ടിലൈസേഴ്സ് വാങ്ങാനായിട്ട് പെസ്റ്റേഡ്സ് വാങ്ങാനായിട്ട് ഇതിന് വേണ്ടിയിട്ടൊക്കെ ഡയറക്റ്റ്ലി ഒരു ഫാമറിന് ചിലവാകുന്ന തുകയാണ് എ ടൂലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നിട്ട് ഇവിടെ അടിസ്ഥാനമായിട്ട് ലോചിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയാണോ കർഷകന് ചിലവാകുന്നത് അതിന്റെ വൺ പോയിന്റ് ഫൈവ് ടൈംസ് എങ്കിലും പുള്ളിക്ക് ആയിട്ട് കിട്ടിയിരിക്കണം അതായത് എന്തായാലും മുടക്കുമുതലും കിട്ടണം പിന്നെ അമ്പത് ശതമാനം ആ മുടക്കുമുതലിന്റെ പകുതി ശതമാനം ലാഭമായിട്ട് കിട്ടിയിരിക്കുന്നത് ഫൈവ് ടൈംസ് കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഏറ്റവും എത്രയാണോ അതിന്റെ വൺ പോയിന്റ് ഫൈവ് ടൈംസ് ആയിരിക്കും എം എസ് ഡിക്ലെയർ ചെയ്യുന്നത് ഈ എ ടൂ പ്ലസ് എഫ് എൽ ഈ എ ടൂർ ഫാമിലി ലേബർ അതാണ് എഫ് എൽ ഫാമിലി ലേബറും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫാമിലി ലേബർ പൊതുവിൽ ആണല്ലോ പൈസ കൊടുക്കാറില്ല പക്ഷെ അതൊരു പുറത്തുള്ള ലേബർ ആണെന്നുള്ള ആക്ട് കാൽക്കുലേറ്റ് എ ടു പ്ലസ് എഫ് എൽ സോ എ ടു പ്ലസ് എഫ് എൽ മെതേഡാണ് നിലവിൽ ഈ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ഈ തരത്തിൽ ഈ പറഞ്ഞ ക്രോപ്പുകളുടെ എം എസ് പി കാൽക്കുലേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ ക്രോസ് കോസ്റ്റൈൻ പ്രൈസ് നിലവിൽ ഉപയോഗിക്കുന്ന മെത്തേഡേതാണ് എ ടു പ്ലസ് എഫ് എൽ മെത്തേഡാണ് എം എസ് പിൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇവര് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ആർക്ക് പറഞ്ഞു കൊടുക്കും നമ്മുടെ ക്യാബിനറ്റ് കമ്മറ്റി ഓൺ എക്കണോക്ഫയേഴ്സിൽ പറഞ്ഞു കൊടുക്കും ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോക് അഫേഴ്സാണ് ഇത് പുറത്തേക്ക് പബ്ലിഷ് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക ഇപ്പോൾ ഇത്രമാണ് എം എസ് പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ എം എസ് പി എന്ന് പറയുന്നത് സ്റ്റാറ്റുറ്ററി ബാക്കപ്പ് ഇല്ല അതുകൊണ്ട് ലീഗൽ ബാക്കപ്പ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കണം ആ ലീഗൽ ബാക്കപ്പ് ഇല്ല എന്നുള്ളതാണ് ഈ എം എസ് പിയുടെ മെയിൻ പോരായ്മയായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം അതുകൊണ്ട് അതിൽ അല്ലെങ്കിൽ ഈയൊരു എം എസ് പിക്ക് ലീഗൽ ബാക്കപ്പ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടാണ് റീസൻ്റിലി നമ്മള് ഉത്തരേന്ത്യയിലൊക്കെ തന്നെ കർഷകരൊക്കെ തന്നെ സമരം ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവില്ല ആ സമരം ഇതിനു വേണ്ടിയിട്ടാണ് ആ എം എസ് പി ഒക്കെ തന്നെ ലീഗലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിന് സ്റ്റാറ്റുറ്ററി ബാക്കപ്പ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് അവിടെ മെയിനായിട്ട് ഉന്നയിക്കുന്നത് ഓക്കെ ഇത്രമാണ് ആ ഒരു ആർട്ടിക്കൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഒരു കാര്യം കൂടി ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന എം എസ് പി ഡേറ്റയാണ് ഫോർ ക്യാരക്രോപ്സ് അത് ഓർത്തിരിക്കണം നമുക്ക് എം എസ് പി ഡിക്ലെയർ ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയർ ടു സോയിങ് അതായത് കൃഷി വിളവ് ഈ പോലെ നെല്ല് പാടത്ത് ഇപ്പം പോലെ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രയർ ടു സോയിങ് പറഞ്ഞ പോലെ നമുക്ക് എന്തറിയാൻ സാധിക്കും ക്രോപ്പുകളുടെ എം എസ് പി അറിയാം എന്നിട്ട് എം എസ് പി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ഏത് ക്രോപ്പ് കൃഷി ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തീരുമാനിച്ചാൽ മതി ഇങ്ങനെ വരുമ്പോൾ പ്രശ്നം എടുത്ത് ചോദിച്ചു പണ്ട് പഞ്ചാബിലുണ്ടായ പ്രശ്നമാണ് പാടിയും റൈസും പാടിയും അതുപോലെ വീറ്റും ഇതിനകത്ത് എം എസ് പിടിക്കൂടി വന്നു ഐ മീൻ റൈസും എം എസ് പി കൂടി വന്നു വീറ്റിനൊക്കെയല്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി കർഷകർ ഏത് കൃഷിയും പാടി അല്ലെങ്കിൽ റൈസ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യും രാധാൻ വീറ്റ് പഞ്ചാബ് നമുക്കറിയാം വാട്ടർ സ്കേഴ്സ് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ കയറി ഈ പറഞ്ഞ വാട്ടർ ഇൻറ്റെൻസീവ് ആയിട്ടുള്ള പാടി കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ കുടിവെള്ളത്തിന് പോലും വെള്ളം കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വന്നു കാരണം വെള്ളം എല്ലാം പാടത്തേക്ക് റൈസ് കൾട്ടിവേഷൻ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അപ്പം എം എസ് പി കൊണ്ട് നെഗറ്റീവ് പോയിന്റ് എവിടെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പറഞ്ഞ ക്രോപ്പ് സെലക്ഷനെ അത് ബാധിച്ചേക്കാം പിന്നെ ഇതിനകത്ത് കൂടുതൽ എം എസ് പിയുള്ള ക്രോപ്പ് മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ കർഷൻ വിളവുള്ള കൃഷി ചെയ്യേണ്ട തെരഞ്ഞെടുക്കുകയുള്ളു എം എസ് പി കുറവുള്ള മറ്റ് ക്രോപ്പുകളൊക്കെ തിരഞ്ഞെടുക്കൂ ഇല്ല അപ്പോൾ ഒരു പർട്ടിക്കുല കൈൻ്റ് ഓഫ് ക്രോപ്പിന് കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇതൊക്കെ എന്തിനാണ് പ്രഖ്യാപിക്കുകയെന്ന് ചോദിച്ചാൽ കസ്റ്റമർ സോറി ഫാമറിനൊരു ഇൻകം കിട്ടണം പിന്നെ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി സ്റ്റേബിൾ ആക്കി നിർത്തണം കാരണം കർഷകൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഇൻസെൻറ്റീവ് വേണല്ലോ പുള്ളിക്ക് അതിന് വേണ്ടിയിട്ടൊക്കെയാണ് മെയിൻലി നമ്മൾ എം എസ് പി ഡിക്ലെയർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിൾ

പോസ്റ്റുകൾ അമ്പത് ശതമാനം കനഡസിന് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് സെക്ടർ ജോബിന്റെ കാര്യമല്ല പറഞ്ഞത് ഇവിടുത്തെ ജോബാണ് ആണ് ഗവൺമെന്റ് ജോബുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ആസാം സി എം പറഞ്ഞിരിക്കുന്നത് ന്യൂ ഡൊമൈസൽ പോളിസി സൂൺ ഫോർ ഗവൺമെന്റ് ജോബ്സ് ഓൺലി ഫോർ ദോസ് ബോൺ ഇൻ ആസാം ഇവിടെ വാക്ക് സൂചിപ്പിക്കുന്നത് നമ്മൾ ചുരുങ്ങിയ ഒരു ആറ് മാസമെങ്കിലും ആ ഒരു സംസ്ഥാനത്ത് താമസിക്കുമ്പോഴാണ് ഡൊമൈസൽ കാറ്റഗറി നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ ഡൊമൈസലും കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഇവിടെ എന്താണ് ആ ഡൊമൈസൽ പോളിസി പുതുക്കു എന്ന് പറയുന്നത് മീൻസ് ഗവൺമെന്റ് ജോലിക്ക് ആർക്ക് മാത്രം അപേക്ഷിച്ച് ഇത് പറ്റുള്ളൂ ആസാമുള്ള ആളുകൾക്ക് മാത്രമേ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് മാറ്റം വരുത്താൻ പോകുന്നു എനിവേ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഇപ്പം കർണാടക ഹരിയാന ആന്ധ്രാപ്രദേശ് ഇവരെല്ലാം ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ചൂട് പിടിച്ചാണ് ഇപ്പോൾ ആസാമും വന്നിരിക്കുന്നത് ഇത് ബേസിക്കലി എന്താണ് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ സൺസ് ഓഫ് ദ സോയിൽ പ്രിൻസിപ്പൾ ഈ ആ ഒരു സ്ഥലത്തെ റിസോഴ്സസും എല്ലാം അവിടുത്തെ ആളുകൾക്ക് മതി എന്നുള്ളൊരു കൺസെപ്റ്റ് ചെയ്യുകയാണ് ഈ സൺസ് ഓഫ് ദ സോയിൽ പ്രിൻസിപ്പൾ അതിലേക്കാണ് ഈ പോളിസികളും വിരൽ ചൂണ്ടുന്നത് അപ്പോൾ ഇതുകൊണ്ടിട്ട് മെയിൻലി അഡ്വാൻറ്റേജ് നമുക്ക് പറയാം ഡിസ് പറയാം രണ്ടും പറഞ്ഞിരിക്കുക പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിൽ അഡ്വാൻറ്റേജും അറിഞ്ഞിരിക്കണം അതേപോലെ ഇങ്ങനെയുള്ള പോളിസികളുടെ ഡിസ് അറിഞ്ഞിരിക്കണം ആദ്യം അഡ്വാൻറ്റേജ് ഡിസ്കസ് ചെയ്യാം ഇങ്ങനെയുള്ള ഒരു ലോക്കൽ ജോബ് റിസർവേഷൻ പോളിസീസ് പ്രഖ്യാപിക്കുന്നുള്ള എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് പൊതുവുള്ളത് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴേക്ക് ആ സംസ്ഥാനത്തെ അൺഎംപ്ലോയ്മെന്റ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും അല്ല അവിടെ അൺഎപ്ലോയ്മെൻറ്റ് ഉള്ളതുകൊണ്ടിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് ടാക്കിൾ ചെയ്യാൻ പറ്റും എല്ലാ ആളുകൾക്കും അവിടെയുള്ള എല്ലാ ആളുകൾക്കും ജോലി കൊടുക്കാൻ പറ്റും അപ്പോൾ അവിടുത്തെ ലോക്കൽ എക്കണോമി ലോക്കൽ എക്കണോമി ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ലോക്കൽ എക്കണോമിക്ക് ഗ്രോത്ത് കാണാൻ പറ്റും കാരണം അവിടെയുള്ള ആളുകൾ ിലും ജോലി കൊടുക്കില്ല അപ്പൊ ലോക്കൽ എക്കണോമിക് ഗ്രോത്ത് കൊടുക്കാൻ പറ്റും അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കാൻ പറ്റും ഇനി അതിലൂടെ ഈ പറഞ്ഞ പോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചർ അവിടുത്തെ കൾച്ചർ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻടാക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും അപ്പം ആൾക്കാർ അവിടെ വന്ന് ജോലി ചെയ്യുമ്പോഴേക്കും ആ കൾച്ചർ മിങ്കിൾ ചെയ്ത് അവരുടെ സ്വന്തം ഈ പറഞ്ഞ കൾച്ചർ നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് സോ ആ കൾച്ചർ പ്രിസർവേഷനും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് അഡ്രസ് ചെയ്യാം ലോക്കൽ എക്കണോമിക് ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ അവിടുത്തെ കൾച്ചർ പ്രിസർവേഷനും ഒക്കെ തന്നെ സഹായിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പിന്നെ പൊളിറ്റിക്കലി പറഞ്ഞ പോലെ ആൾക്കാർ ുംളിറ്റിക്കൽ പറഞ്ഞാൽ അൺട്രസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും കാരണം ആളുകളെല്ലാം ജോലി കിട്ടി കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ഓക്കെ ആവും സോഷവും അങ്ങനെയുള്ള പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കായിട്ടുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ സാധിക്കുന്നത് പക്ഷേ ഡിസ് അഡ്ഡ്വാൻറ്റേജ് ഏതൊക്കെയാണെന്ന് നോക്കിയ എന്ന് അഡ്വാൻറ്റേജ് പറയുമ്പോൾ പ്രയർ ആദ്യം നമ്മൾ പറയേണ്ടത് വയലേഷൻസ് ഓഫ് ഫണ്ടമെന്റ് റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കൽ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ആൻഡ് നയൻറ്റീൻ നമ്മൾ ആ കർണാടകത്തിന്റെ ബില്ല് ഡിസ്കസ് ചെയ്ത് അന്ന് ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഇത്രയും ഫണ്ട് റൈറ്റ്സ് റൈറ്റ് ടു ഇക്വാളിറ്റിയെ ബാധിക്കും അതേപോലെ നയൻ്റീൻ നമുക്ക് റൈറ്റ് ടു ഫ്രീഡം ഓഫ് വർക്ക് വർക്ക് പ്ലേസിൻ്റെ ആ ഒരു ഇന്ത്യയിലെവിടെയെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് പോയി വർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട് എസ്പെഷ്യലി എക്സാം എക്സെപ്ഷൻസ് ഉണ്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് കുറച്ച് സ്ഥലങ്ങളിൽ ഒഴികെ ബാക്കി എവിടെയും നമുക്ക് പോയി വർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട് ആൻഡ് ആർട്ടിക്കൽ നയൻറ്റീൻ ഫ്രീഡം ഓഫ് വർക്ക് എന്നൊക്കെയുള്ള രീതിയിലേക്ക് വരുന്ന പോയിന്റ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു റിസർവേഷന്റെ കാര്യത്തിലേക്ക് ഒരു ഇത് കൊണ്ടുവരുന്നത് ആക്ച്വലി ഫണ്ടമെന്റ് റൈറ്റ്സിന് വയലേഷൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം പറയാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇതൊക്കെ പൊളിറ്റിക്കൽ ഷോർട്ട് ടേം പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ട് ഷോർട്ട് ടേം പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ആ രാജ്യത്ത് ഈ പറഞ്ഞാൽ ആ സംസ്ഥാനത്ത് അവിടുത്തെ ജനങ്ങൾക്ക് എംപ്ലോയ്മെൻ്റ് കിട്ടുന്നില്ല എന്ന് സൂചിപ്പിക്കുമ്പോൾ അവിടെയുള്ള കമ്പനികൾക്ക് ഈ സ്കിൽ പോരാ അവിടുത്തെ ആളുകളുടെ സ്കിൽ പോരാ അപ്പോൾ അവിടുത്തെ ആളുകളുടെ സ്കില്ല് പോരാ എന്ന് വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ആളുകൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാണ്ട് ഇങ്ങനെയുള്ള ലോക്കൽ ജോബ് റിസർവേഷൻ ചെയ്യാനായിട്ടായിരിക്കില്ല ശ്രമിക്കേണ്ട അവിടെയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കൂട്ടുക വിദ്യാഭ്യാസം കിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ഉള്ള കമ്പനികൾ ആരെ സെലക്ട് ചെയ്തോളും അവിടെയുള്ള ആളുകളെ തന്നെ സെലക്ട് ചെയ്തോളും പുറത്തെ ആളുകൾക്കൊന്നും വേണ്ടാത്ത സിറ്റുവേഷൻ വന്നു ഇവിടെ ചെയ്യേണ്ടത് അവിടെ പ്രശ്നം മനസ്സിലാക്കി അതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് അല്ലാണ്ട് ഈ പറഞ്ഞപോലെ വീണ്ടും ആ പ്രശ്നത്തെ എന്താ പറയുക വലിപ്പമാക്കുക എല്ലാം ചെയ്യേണ്ട കാരണം ഇങ്ങനെ ആക്കി കഴിയുമ്പോഴേക്കും അവിടെ പിന്നെ കമ്പനികൾ നിൽക്കുക ഇല്ല ഇപ്പൊ ഇവിടെ ഗവൺമെന്റ് ജോലി ഓക്കെ അപ്പൊ ആക്വലി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും അവിടുത്തെ ഗവൺമെന്റ് ജോലികളുടെ എഫിഷ്യൻസി അത് കുറേൻ സാധ്യതയുണ്ട് മീൻസ് ഈ പറഞ്ഞപോലെ ബെറ്റർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെല്ലാം അവിടെ ഗവൺമെന്റ് ജോലികളിലൊക്കെ വർക്ക് ചെയ്യുന്നെങ്കിൽ ആ ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേഷനൽ എഫിഷ്യൻസി അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പൊ ഇത്ര പോയിന്റാണ് ഇതിനകത്ത് അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും ആയിട്ട് നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഒരു എം സി കൂടെ സോൾവ് ചെയ്യാം എം സി യുസ് റിലേറ്റഡ് മിനിമം സപ്പോർട്ട് പ്രൈസ് എം എസ് പി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഒരു ത്രീ സെയിമെന്റ് ഉള്ളത് ഈ മൂന്ന് സ്റ്റേമെൻറ്റും കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേമെൻറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് എ ബി സി ഡി നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് മൂന്ന് സെയിമെന്റ് വായിച്ചിട്ട് കറക്റ്റ് നിങ്ങൾക്ക് എന്ന് തോന്നുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം നമ്മുടെ കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യപ്പെടുത്തും ഓക്കെ അപ്പം നിന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്